ഇനി നമ്മൾ ആനക്കൂട്ടിലെ അന്തേവാസികളുടെ അടുത്തേക്കാണ് എത്തിയേക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കുട്ടിയാനയാണ്. കുട്ടിയാനയുടെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. ആൾ ചാടിപ്പോതിരിക്കാൻ വേണ്ടി ചുറ്റിനും കമ്പി എഴികളിൽ ചെറിയ ഗ്രില്ലിട്ടിട്ടുണ്ട്. ആൾ അത്രയ്ക്ക് ചെറുതാണ്. ആളിങ്ങനെ റെസ്റ്റ്ലെസ്സായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. റെസ്റ്റ്ലെസ്സാണോ പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണോ എന്നറിയില്ല. പുള്ളി ഇങ്ങനെ നടക്കുകയാണ് കൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. കുഞ്ഞായതുകൊണ്ട് കെട്ടിയിട്ടൊന്നുമില്ല. ഉച്ചസമയമായതിനാൽ ആൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കവിടെ എത്താൻ സാധിച്ചു. മുകളിൽ നിൽക്കുന്ന ആളാണ് കൃഷ്ണ. കൃഷ്ണ മനുഷ്യനെക്കാട്ടി സൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല പ്രായമായിട്ട് തോന്നിക്കുമെങ്കിലും വെറും 9 വയസ്സ് മാത്രമുള്ള കുട്ടിയാനയാണ്. ആൾ അതിൻ്റേതായ ചെറിയ കുറുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ ഇവൻ അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ പതുക്കെ നമ്മുടെ ദേഹത്തേക്ക് ഇടും. ഞാനവിടെ നിന്നപ്പം എൻ്റെ ദേഹത്തെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചീറ്റാനൊക്കെ ശ്രമിച്ചു. ഇനി സ്ത്രീകളുടെ സെക്ഷനിൽ, പിടിയാനകളുടെ സെക്ഷനിൽ ഏറ്റവും മേളിൽ നിൽക്കുന്നത് മീനുവാണ്. 31 വയസ്സ്. താഴെ പ്രിയദർശിനിയുണ്ട്. 38 വയസ്സാണ്. ഏറ്റവും തലമുതിർന്ന ആൾ പ്രിയദർശിനി 38 വയസ്സാണ്. കോന്നി ഡിവിഷനിൽ മണ്ണാപ്പാറ റേഞ്ചിൽ നിന്ന് 92 ലഭിച്ച ആളാണ്. പിന്നെ ഈവ, അത് മലയാറ്റൂർ ഡിവിഷനിൽ കോടനാട് ഭാഗത്ത് നിന്നാണ് 2003 ഇവളെ ലഭിച്ചിട്ടുള്ളത്. 20 വയസ്സുണ്ട് കക്ഷിക്ക്. പിന്നെ വരുന്ന ആളാണ് നീലകണ്ഠൻ. 25 വയസ്സുണ്ട് കക്ഷിക്ക്. ആൾക്ക് നല്ല ഹൈറ്റൊക്കെ തോന്നിക്കുന്ന വ്യക്തിയാണ്. കണ്ടു കഴിഞ്ഞാൽ വലിയ കുറുമ്പനായിട്ട് തോന്നുന്നില്ല. നമുക്ക് അടുത്തിടപഴകാത്തതുകൊണ്ട് അറിയത്തില്ല. ആൾ ശാന്തനായിട്ടാണ് അവിടെ നിന്നത്. ആയിരത്തി 810 ആനപിടുത്തം ഇവിടെ തുടങ്ങിയത്. നമ്മൾ നിൽക്കുന്ന ആനക്കൂട് ഏകദേശം 1942 സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് കമ്പകം എന്ന മരം ഉപയോഗിച്ചാണ്. ആനക്കൂടിൻ്റെ നീളം 12.65 മീറ്റർ, വീതി 8.60 മീറ്റർ, ഉയരം 7 മീറ്റർ. ആനയെ പിടിച്ചിരുന്നത് മുണ്ടോമുഴി, തുറ, മണ്ണാപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. വാരിക്കുഴി ഒരുക്കിയായിരുന്നു ഈ ആനകളെയെല്ലാം പിടിച്ചിരുന്നത്. അത് 1977 ആയതോടുകൂടി ആനപിടുത്തം നിർത്തലാക്കി. കോന്നി ആനക്കൂട്ടിൽ നിന്ന് സംയുക്ത എന്ന ആനയെ പോർച്ചുഗലിലേക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ആനക്കൂടും പരിസരം ഏകദേശം 9 ഏക്കർ വരും. ഒരേ സമയം 6 ആനകളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൂടാണ് ഈ കാണുന്ന കൂട്. നമ്മൾ എത്തിയിരിക്കുന്നത് ആനക്കൂടിൻ്റെ ആർട്ട് ഗാലറിയുടെ മുന്നിലാണ്. ആർട്ട് ഗാലറിയുടെ മുന്നിലായിട്ട് ആനകളെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള കുറേ സിനിമകളുടെ പോസ്റ്ററുകൾ കാണാം. ആർട്ട് ഗാലറിയുടെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ആനയുടെ കുറേ ചെറിയ ചെറിയ ശില്പങ്ങളാണ്. അതിനകത്ത് മരം കൊണ്ടുള്ളതുണ്ട്, പിന്നെ കല്ല്, മാർബിള്, പിന്നെ ഇരുമ്പ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് കൊണ്ടുള്ള ചെറിയ ചെറിയ ശില്പങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുറിയുടെ ഒരു കോണിലായിട്ട് നെറ്റിപ്പട്ട തിടമ്പ്, വെഞ്ചാമ്പലും മുത്തുക്കുടയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു അരഭാഗമായിട്ടുള്ള വലുപ്പത്തിലുള്ള വിവിധ ശില്പങ്ങൾ, അത് അത്യാവശ്യം വലിയ ഒരു ശില്പങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ആനക്കൂട്ടിലെ മ്യൂസിയമാണ്. മ്യൂസിയത്തിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ ഫോണിലൂടെ കാണുമ്പോൾ എത്രമാത്രം ആസ്വാദ്യകരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് ജീവൻ തുടിക്കുന്ന ഫോട്ടോസ് ആനക്കൂട്ടിലെ മ്യൂസിയത്തിലുണ്ട്. അത് അവർ നല്ല രീതിയിൽ തന്നെ ലൈറ്റിംഗ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ പോയി കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ. ഈ വീഡിയോയിലൂടെ എത്രമാത്രം കിട്ടുന്നതെന്നറിയില്ല. ഈ കാണുന്നത് ആനയുടെ പരിണാമഘട്ടങ്ങളാണ്. മനുഷ്യന് ഉണ്ടായിട്ടുള്ളതുപോലെ ഒരുപാട് പരിണാമങ്ങൾ ആനയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കാണുന്ന ജീവികളെല്ലാം പരിണാമം കഴിഞ്ഞു വന്നിട്ടുള്ള ജീവികളാണ് നമ്മൾ ഓരോന്നും കാണുന്നത്. അതുപോലെ തന്നെ ആനയുടെ കാര്യത്തിലുള്ള പരിണാമമാണ്, അതിൻ്റെ ഒരു മിനിയേച്ചർ ശില്പമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ അടുത്തു പോയി കണ്ടാൽ കുറച്ചുകൂടെ മിഴിവോടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ടൈപ്പുള്ള പരിണാമത്തിലൂടെ കടന്നാണ് ഇന്നുള്ള ഏഷ്യൻ ആനയും ആഫ്രിക്കൻ ആനയും വന്നിരിക്കുന്നത്. ആനയുടെ പത്തടിപ്പൊക്കത്തിലുള്ള പ്രതിഭ ഇനി അസ്ഥികൂടമാണ്. ആനയുടെ അസ്ഥികൂടമാണ് ഈ കാണുന്നത്. ആനയുടെ അസ്ഥികൂടം ഏകദേശം ഒരു 10 അടിയോളം പൊക്കമുള്ള അസ്ഥികൂടത്തെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. പല മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആനയുടെ തല ഒട്ടി താടിയെല്ല് പല്ലൊക്കെയാണ് ഈ കാണുന്നത്. ഇത് വിവിധ രൂപത്തിലുള്ള പല്ലുകളാണ്. നമുക്കുള്ള പോലെ ആനയ്ക്കും വിവിധ തരത്തിലുള്ള പല്ലുകളുണ്ട്. പിന്നെ ആനയെ മെരുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ കാണുന്നത്. ഇത് ആന നദീതടത്തിൽ എങ്ങനെ കാട്ടിൽ വസിക്കുന്നു, അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. പണ്ടുകാലത്ത് കൂപ്പിൽ തടി വെട്ടി ആനയെ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റുന്നതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. ഏറുമാടമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അത് പഴയൊരു കാലഘട്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും ഒരു പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോയ്ക്കുള്ള. അപ്പോൾ നിങ്ങളത് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.